നീരജ് പ്ലീസ് എന്നെ വിട്. മോഷ്ടിക്കുന്ന സുഭ നീ ഇതുവരെ നിർത്തിയില്ലേ? നോക്കവനി, ഞാൻ പറഞ്ഞത് വേറൊന്നും ഉദ്ദേശമല്ല. എന്നെ കുറ്റപ്പെടുത്തുകയല്ലേ നീ? സൂപ്പർ പോലീസ് അല്ലേ നീ? നിന്റെ കയ്യിൽ എന്ത് തെളിവുണ്ട് ഞാൻ ആ പെൺഡ്രൈവ് ഒളിപ്പിച്ചു വന്നതിന്? നീരജ് ആ പെൺഡ്രൈവ് ആർക്ക് വേണേലും ഒളിപ്പിക്കാം, നിന്റെ അമ്മയ്ക്ക് പോലും അത് ഒളിപ്പിക്കാം. കാരണം ആന്റിയുടെ ജീവിതത്തിന്റെ ഉദ്ദേശം തന്നെ നമ്മളെ തമ്മിൽ അകറ്റുക എന്നതാ. ആന്റിയോട് എന്തുകൊണ്ട് നീ അന്വേഷിച്ചില്ല? എന്നോട് മാത്രം എന്താ? നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇല്ല, എനിക്ക് നിന്നെ ഇപ്പോഴും നന്നായി മനസ്സിലായത്. ഞാൻ നിനക്ക് എപ്പോഴും ഒരു കേസ് ഫയൽ മാത്രോ, അത് മാത്രോ. ആദ്യം കേസ് 1, 2, 3, പിന്നെ ഇപ്പോ ഒരു സിമ്പത്തി കേസ്. ആർക്കും വേണ്ടാത്ത അനാഥയായ, ആരെ സഹായിക്കാനില്ലാത്തവൾ. ശരി, എന്നാൽ അവളെ ഞാൻ തന്നെ സഹായിക്കാം. അങ്ങനെയല്ലേ നീരജ്? അപ്പൊ നീ എനിക്കൊരു സിമ്പത്തി കേസ് മാത്രമാണോ? അറിയോ നീരജ്, വേദനയ്ക്ക് മനസ്സിന് മുറിവേറ്റിരിക്കുക. 12 വയസ്സുള്ള സമയത്ത് വെടിയേറ്റില്ലേ, അതിന്റെ വേദന ഇപ്പോഴും അനുഭവിക്കുക. നിനക്കെന്താ തോന്നുന്നു, എനിക്ക് വേദനയൊന്നും ഇല്ലെന്നാണോ? എന്റെ മനസ്സ് ഇപ്പോഴും ജീവനോട് തന്നെയുണ്ട്. ഇനി എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. എനിക്കൊന്നും പറയാനില്ല എന്താണെന്നറിയോ? കാരണം നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ല. അപ്പൊ മനസ്സിലാക്കി തരേണ്ട ആവശ്യം എന്താ? എന്നോട് ഇത് പറയേണ്ട ഒരു ആവശ്യമില്ല. വിടെ എന്നെ. ഇപ്പൊ നിന്നിൽ എനിക്കൊരു ശതമാനം പോലും വിശ്വാസമില്ല. ആൻഡ് ഐ എം സോറി. ഇപ്പോൾ നീ ഈ കേസിൽ ഒട്ടും തന്നെ ഇൻവോൾവ്ഡ് ആയിരിക്കില്ല. ഇസ് ദാറ്റ് ക്ലിയർ? ഇസ് ദാറ്റ് ക്ലിയർ? എനിക്ക് നിന്റെ കാര്യത്തിൽ ഒരു താല്പര്യവുമില്ല. ഞാനിപ്പോ എന്റെ സുഹൃത്ത് അലിയെ ഇന്നസെന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞല്ലോ നിങ്ങളുടെ മകൾ. എനിക്ക് കുഞ്ഞുനാൾ മുതലേ അലിയെ നേരിട്ടറിയാം. അവൻ അങ്ങനൊരു തെറ്റൊരിക്കലും ചെയ്യില്ല. എന്റെ അലി, എന്റെ അവനി, എന്റെ അഭിമാനം. ഇപ്പൊ എന്ത് പറ്റി? സത്യം പുറത്തു വന്നപ്പോ ഇവിടെ എല്ലാവരുടെയും വാ അടഞ്ഞു പോയല്ലോ. ഇവിടെ നോക്ക്, എന്റെ വീട്ടിലൊരു ശനിയെ പോലെ ചുറ്റിക്കറങ്ങി നടക്കുക, പിന്നെ അവിടെ ഒരുത്തൻ എന്റെ മകന്റെ ജീവൻ എടുക്കാൻ കൂടിയിരിക്കുക. പക്ഷെ നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. ഒന്ന് മതിയാക്കുക എന്നെ. ഈ ഫുട്ടേജില് കൃത്രിമം കാണിച്ചിരിക്കുക. ഇതിൽ കാണുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. അലി തന്നെ നേരിട്ട് വന്ന് ഇതെല്ലാം ചെയ്തത് അവനാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ. അലി, അവനെ ഞാൻ നിന്നെ കുഞ്ഞുനാൾ മുതൽ ഇഷ്ടപ്പെട്ടിരുന്നു. ആ ഇഷ്ടം ഇപ്പോഴുമുണ്ട്. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ബോംബ് ബ്ലാസ്റ്റ് നടത്തിയത്. അതിനുശേഷം നീരജിനെ ഹോസ്പിറ്റലിൽ വെച്ച് കൊല്ലാനും ശ്രമിച്ചു. ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി മാത്രമാണ് ചെയ്തത്. നിന്നെ കിഡ്നാപ്പ് ചെയ്യാനും ശ്രമിച്ചതാണ്, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി. പക്ഷെ ആളുമാറി ശ്രേയയാണ് കിഡ്നാപ്പ് ചെയ്തത്. ഇനി എന്നെ അന്വേഷിക്കാൻ മുതിരരുത്, കാരണം നിങ്ങൾക്കാർക്കും എന്നെ കണ്ടെത്താൻ കഴിയില്ല. ഒരു കാര്യം ഓർത്തോളൂ അവനി, ദൈവം നിന്നെ എനിക്ക് വേണ്ടിയാ സൃഷ്ടിച്ചത്. അതുകൊണ്ട് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ എന്തിനും തയ്യാറാവും. ഇല്ല, ഇത് ശരിയല്ല. അവനി, അല്ല, ഇതൊരിക്കലും ചെയ്യില്ല.
ഇത് കള്ളമായി. എന്റെ കുഞ്ഞൊരിക്കലും ഇത് ചെയ്യില്ല. ആരും അവനെ ചതിച്ചതാ. എന്റെ എനിക്ക് ഇങ്ങനൊന്നും ചെയ്യാനാവില്ല. അച്ചമ്മയുടെ ഓരോ അമ്പും ലക്ഷ്യത്തിൽ തന്നെയാ കൊള്ളുന്നത്. അച്ചമ്മയുടെ നിഗമനം ശരിയായിരുന്നു. അലിയുടെ കള്ളം കൊണ്ട് അവന് പൂർണ്ണമായിട്ടും ഇല്ലാതാകും. ഇന്ന് എന്നോട് സംസാരിക്കരുതെന്ന് പറഞ്ഞ് രണ്ടടി തന്നാ പോലും ഞാൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. ടില്ലു, നീ ഇപ്പൊ പറയണം. നീ എനിക്ക് വാക്ക് തരണം. ആ അലിയെ ഉടനെ ജയിലാക്കുമെന്ന്, അവന് നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന്. നിന്റെ ജീവന് വേണ്ടി കാത്തിരിക്കുന്ന കഴുകനാവൻ. ശ്വേതജി, എനിക്ക് തോന്നുന്നത് അലി, എനിക്ക് നിങ്ങളുടെ ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. നിങ്ങൾ കുറച്ചു നേരം മിണ്ടാതിരുന്ന ഒരുപാട് പുണ്യം കിട്ടും. ഇവിടെ ഞാൻ എന്റെ മകനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പറയട്ടില്ലോ, നീ അവനെ ഇരുമ്പഴിക്കുള്ളിലാക്കില്ലേ? പറയേ. അമ്മ മതി, അമ്മ പ്ലീസ് അകത്ത് റെസ്റ്റ് എടുക്ക. അവനി, അവനി, അവനി. എളുപ്പത്തിൽ രക്ഷപ്പെടാന്ന് കരുതിയോ? അവനെ, അവനെ നിക്ക. പ്ലീസ് എന്നോട് സംസാരിക്കാം അവനെ. അവനെ, എന്ത് തന്നെ ആയാലും ഞാൻ ഈ കാര്യം ഒട്ടും തന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. അലി ഇങ്ങനൊരു വൃത്തിയുടെ കാര്യം ചെയ്യുമെന്ന്. നിനക്ക് തോന്നുന്നില്ലേ ആ അലി നിന്റെ ജീവന് പിന്നാലെ നടക്കുകയാണെന്ന്? ഇല്ല. ഞാൻ പറഞ്ഞതല്ലേ ഈ മനുഷ്യൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്ന്. നിന്നെ കൊണ്ട് ഇത്രയും ഉപയോഗം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. പണ്ഡിജി ഇന്ന് സന്തോഷിക്കും. ഇനി നീ തന്നെ പറ. നീ എല്ലാവനെ പിടിച്ചു തന്നത്? അപ്പൊ നീ തന്നെ പറയണം ഇവനെ എന്ത് ചെയ്യണം. എനിക്ക് ഇയാളെ കൊണ്ട് ഒരാവശ്യമില്ല. എന്താണോ ശരിയായി തോന്നിയത് അതാണ് ഞാൻ ചെയ്തത്. ഇനി ഇയാൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. നീ എന്തിനാ എന്നെ കൊടുക്കാൻ നോക്കുന്നത്? നീയല്ലേ എന്നോട്. ചിലപ്പോ നിനക്ക് അറിയില്ലായിരിക്കും, പണ്ഡിറ്റ് മാമിന്റെ അനുവാദം ഇല്ലാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങില്ല. നീ ഇവിടുന്ന് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. ഇവിടുന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഈ കാര്യം നീ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്നു അത്രയും നല്ലതായിരിക്കും. ഇവളാണ് എന്നെ സഹായിച്ചത്. പിന്നെന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത്? അലി അവനെ ആഗ്രഹിച്ചിരുന്നു. ഈ സത്യം ആരിൽ നിന്നും മറച്ചു വെച്ചിട്ടില്ല, എന്നിൽ നിന്ന് പോലും. അലി എന്റെ അവനിയുടെ വിവാഹത്തിൽ ദുഃഖിതനാണ്, അതും സത്യമാണ്. പക്ഷെ അവനെ സ്വന്തമാക്കാൻ വേണ്ടി അവൻ എന്റെ ജീവൻ എടുക്കാൻ തയ്യാറാവോ? ഈ തെറ്റായ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുമോ? ആ കാര്യവും സത്യമല്ല. അലി എന്തിനാണ് അപ്രത്യക്ഷനായെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ അലിയിൽ അവനിക്ക് എപ്പോഴും പൂർണ്ണ വിശ്വാസമുണ്ട്. അലി ഇങ്ങനൊരു മെസ്സേജ് അയക്കില്ല. ആരെങ്കിലും അവനെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനൊരു മെസ്സേജ് അയക്കാൻ. അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരാളുടെ ജീവൻ അപകടത്തിലായിരിക്കും. ആരെങ്കിലും ഇവനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ഇങ്ങനെയൊക്കെ. കൊള്ളാം മെഹർ, നീ ചെയ്ത് എന്തായാലും നന്നായി. ഈ ബംഗ്ലാവിലെ നിയമങ്ങളൊക്കെ നീ പെട്ടെന്ന് പഠിച്ചല്ലോ. ഏതായാലും ഈ മണ്ടനും നീ അത് പറഞ്ഞുകൊടുത്തത് നന്നായി. ഇനി ഈ മണ്ടൻ ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കില്ല. ഇങ്ങനെ വാ, വാ നടക്കടാ അങ്ങോട്ട്. Come on, കറ. മെഹർ, മാഡം നിന്നെ ജയിലിലേക്ക് വിളിക്കുന്നു. ഒരു മണിക്കൂറിനകം.
അപകടത്തിലും പെട്ടിരിക്കുകയാണോ? എനിക്കറിയാം നീ എന്തോ അപകടത്തിൽ പെട്ടിട്ടുണ്ടെന്ന്. ബട്ട് ഐ പ്രോമിസ് യു, നിനക്കൊന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കും. അതിനുവേണ്ടി എനിക്ക് എന്റെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നാലും ഐ പ്രോമിസ്. ചേച്ചി, അലിയെ കുറിച്ച് വിവരം കിട്ടി. ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ, ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് അവനെയോട് സംസാരിക്കണം. എന്ത് വിവരം കിട്ടി? ചേച്ചി, ഞാൻ വ്യക്തമായിട്ട് പറയാം. ഞങ്ങളുടെ ഏരിയയിൽ ഒരാളുണ്ട്, വണ്ടിയുടെ ബിസിനസ്. അയാൾക്ക് അയാളിൽ നിന്ന് ഇന്നലെ ആരോ ഒരാൾ വണ്ടി വാടകയ്ക്കെടുത്തു. അലിയെ കാണാതായില്ലേ? അതിന് തൊട്ടു മുമ്പ് വണ്ടി വാടകയ്ക്കെടുത്ത അതേ ആൾ തന്നെ ആ വണ്ടിയില് പിന്നെ ഒരു കറുത്ത സാധനം ഉണ്ടല്ലോ, ആ ടിൻ്റെ ടിൻ ഗ്ലാസ് ഒട്ടിച്ചു. നിങ്ങളുടെ കയ്യിൽ ആ വണ്ടിയുടെ നമ്പർ ഉണ്ടോ? നമുക്ക് ഈ നമ്പർ കണ്ടെത്തിയേ പറ്റും. Pick up the phone. ഞങ്ങളും ആ വണ്ടി അന്വേഷിക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ. എന്ത് പക്ഷേ? ചേച്ചി, നമ്മൾ വണ്ടി അന്വേഷിക്കുന്നെങ്കിൽ നമുക്ക് പോലീസിന്റെ സഹായം ചോദിച്ചൂടെ? ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ എല്ലായിടവും പരിശോധിച്ച് CCTV ഫുട്ടേജ് പരിശോധിച്ച് എന്തെങ്കിലും ചെയ്യുമല്ലോ. ഇങ്ങനെ നീരജിനോട് പറയും? ദേഷ്യത്തിലെ നീരജിനോട് ഞാൻ എന്തൊക്കെ പറഞ്ഞെന്ന് തന്നെ ഓർമ്മയില്ല. അവനെ കുറ്റപ്പെടുത്തി ഇനി ഞാൻ ഫോൺ ചെയ്ത് കാറിനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. അവൻ കരുതും അവന്റെ ACP എന്ന സ്ഥാനം ഞാൻ ദുരുപയോഗം ചെയ്യുകയാണ്. എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഫോൺ എടുക്കണോ അതോ വേണ്ടയോ? എനിക്ക് പവന്റെ സഹായം വേണമെന്ന് ഞാൻ എങ്ങനെ അവനോട് പറയും? എന്തായാലും എടുക്കാം. ഹലോ, ഹലോ, ഭഗവാനെ പ്ലീസ് ഒരു വഴി കാണിച്ചു തരൂ. നിന്റെ സഹായം വേണം അലിയെ കണ്ടുപിടിക്കാൻ. അവനെ നീ എവിടെയാ? അത് ഞാൻ അലിയുടെ കഫേയിലുണ്ട്. അച്ഛമ്മേ, ഇവിടെ നീരജും അവനെയും ആകെ ടെൻഷനില്ല. അവർ അലിയെ അന്വേഷിച്ചോണ്ടിരിക്കുക. അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞാനിട്ട ഒരു ചൂണ്ടയാണ് അലി. പക്ഷേ ഒരു വീക്ക് പോയിന്റ് ഉണ്ട്. അവൾ ഒരു പക്ഷേ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിയാൽ പിന്നെ നമ്മുടെ ജോലി വളരെ എളുപ്പമായിരിക്കും. അതങ്ങനെ, ആ ഒരു കഥ നീ കേട്ടിട്ടില്ലേ? രാജകുമാരന്റെ ജീവൻ തട്ടയിലുണ്ടായിരുന്ന കഥ. അതുപോലെ നീരജിന്റെ ജീവൻ അവനിയാണ്. അപ്പോ അവന് മിസ്സിംഗ് ആകുമ്പോ നീരജ് ഒരുപാട് വിഷമിക്കും. അവളെ അന്വേഷിച്ച് അന്വേഷിച്ച് അവന്റെ ജീവനും പോകും. അപ്പോ അതിനർത്ഥം നമ്മൾ അവനെ കിഡ്നാപ്പ് ചെയ്യുന്നു അല്ലേ? എപ്പോ എവിടെ എന്ത് സംസാരിക്കണമെന്ന് നിനക്കൊട്ടും തന്നെ അറിയില്ല. ഫോണിൽ ഇതൊന്നും സംസാരിക്കാൻ പാടില്ലെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരണോ? ഒരു കാര്യവും കൃത്യമായി ചെയ്യില്ല നീ. അച്ഛമ്മ, എനിക്ക് നീരജിന്റെയും അവനോടും ഡിവോഴ്സ് പേപ്പർ കിട്ടി. ഡിവോഴ്സ് പേപ്പർ? ഇനി കാര്യം എളുപ്പമായി. ഇപ്പൊ നീ ചെയ്തത് രാജേശ്വരി വർമ്മയുടെ പേരക്കുട്ടി ചെയ്യേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ്. കൃത്യസമയത്ത് ശരിയായ കരുക്കൾ നീക്കി. നീ കേൾക്ക്, ഇനി നീ എന്ത് ചെയ്യണമെന്ന്. എന്റെ സഹായം വേണമല്ലേ? നീരജ്, അലിയെ കിഡ്നാപ്പ് ചെയ്തപ്പോ ആരോ ഒരു കാർ വാടകയ്ക്ക് എടുത്തു എന്ന് ഒരു വിവരം കിട്ടി. എങ്ങനെ കിട്ടി വിവരം? എന്തെങ്കിലും സോഴ്സ് ഉണ്ടായിരുന്നോ? എങ്ങനെയാന്ന് പറ?
എന്റെ സഹായം വേണോ? നീരജ്, അലിയെ കിഡ്നാപ്പ് ചെയ്തപ്പോ ആരോ ഒരു കാർ വാടകയ്ക്ക് എടുത്തുന്ന് ഒരു വിവരം കിട്ടി. എങ്ങനെ കിട്ടിയ വിവരം? എന്തെങ്കിലും സോഴ്സ് ഉണ്ടായിരുന്നോ? എങ്ങനെയെന്ന് പറ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഞാൻ അന്വേഷിച്ചോളാം, ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. നീരജ്, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ പ്രശ്നത്തിനും പിറകിൽ ഏതോ മാസ്റ്റർ ബ്രെയിൻ കളിക്കുന്നുണ്ടെന്നാ. എനിക്ക് ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ കഴിയുന്നില്ല. എനിക്കിപ്പോ തോന്നുന്ന കാര്യം, ഈ സംഭവങ്ങൾ പലതും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നീ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അന്ന് ജന്മാഷ്ടമി ദിവസം ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാവുക, നിന്റെ ജീവൻ അപകടത്തിലാവുക, പിന്നെ ബോംബ് ഉണ്ടാക്കിയ സാധനങ്ങളിൽ ഒരേ ഒരെണ്ണം മാത്രം ജഗൂഡയിൽ നിന്ന് കണ്ടെത്തുക, അതിനുശേഷം ജഗൂഡയിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെടുക. ആ സമയത്ത് എനിക്ക് തോന്നി ആ പെൺകുട്ടിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന്, ഏതോ അപകടത്തിലാണെന്ന്. പിന്നെ അവള് പൂജയ്ക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ വരിക. അന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പിന്നെ മയങ്ങി വീണതും എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചതും പിന്നെ അലിയുടെ മെസ്സേജും. എനിക്കറിയില്ല എന്റെ മനസ്സിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു തോന്നുന്നു. നോക്കവനീ, നീ കാട് കയറി ചിന്തിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നേ. തെളിവൊന്നും ഇല്ലാതെ നമുക്കൊന്നും ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല. ഡു യു ഗെറ്റ് ദാറ്റ്? നീരജ്, നീരജ്, നമ്മൾ ഒരുമിച്ച് അന്വേഷിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും എന്തെങ്കിലും തെളിവ് കിട്ടും. അതുവരെ നമുക്ക് ഈ കിട്ടിയ തെളിവുകൾ കൊണ്ട് അന്വേഷിച്ചാലോ? ചിലപ്പോ നീ പറയുന്ന കാര്യമൊക്കെ ശരിയായിരിക്കാം, അല്ലായിരിക്കാം, ബട്ട് സ്റ്റിൽ ഇപ്പോഴും അത് അവ്യക്തമാണ്. ഡിഡി, ഞാനൊരു കാറിന്റെ നമ്പർ അയക്കാം, ട്രേസ് ചെയ്യണം. ക്ലിക്ക്. നീ എന്നിൽ വിശ്വാസം അർപ്പിച്ചേ പറ്റൂ. ഞാൻ അലിയെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരുന്നത് വരെ നീ ഇവിടെ തന്നെ നിന്ന് പറ്റും, മനസ്സിലായോ? നീ എന്നെ തുറച്ചു നോക്കുമ്പോ എനിക്ക് എന്താ തോന്നുന്നത്? ബാലു എന്നോട് പറഞ്ഞു, നീ ആ പയ്യനെ പിടിച്ചൂന്ന്. അതെനിക്കിഷ്ടപ്പെട്ടു. നിനക്ക് ബുദ്ധി ഉദിച്ചു തുടങ്ങിയല്ലേ? ആ എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല, ഇത്ര പെട്ടെന്ന് നീ എങ്ങനെ മാറിയെന്ന്. ഞങ്ങളോട് വേലത്തരം കാണിക്കുന്നൊന്നല്ലല്ലോ. ഇല്ല ഇല്ല പണ്ഡിറ്റ്ജി, ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ ആലോചിച്ചു, ഇനിയും ഞാൻ ഇവിടെയല്ലേ കഴിയേണ്ടത്. അതുകൊണ്ട് ഞാൻ മാഡത്തിന്റെ വിശ്വാസം നേടിയെടുക്കാനാണ് ശ്രമിച്ചത്. ഒരു കാര്യം ഓർമ്മിച്ചോ, ഞങ്ങളോട് വേലത്തരം കാണിക്കാൻ ശ്രമിക്കരുത്. നിനക്ക് ജീവൻ നിലനിർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ, കാരണം ഞങ്ങളോട് ആരാണോ ഏറ്റുമുട്ടുന്നത് അവരുടെ അവസ്ഥ എന്താകുമെന്ന് നിനക്ക് നന്നായി അറിയാവല്ലോ. എനിക്കെന്റെ ജീവനിൽ കൊതിയുണ്ട്. ആ പയ്യൻ എന്റെ ആരും അല്ലല്ലോ. ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ സഹായിക്കാം. താമസിച്ചാണെങ്കിലും ബുദ്ധി തെളിഞ്ഞല്ലോ. ഇനി ഇന്ന് മുതൽ ഇതേ സാമർഥ്യത്തോടെ കാര്യങ്ങൾ ചെയ്യണം. പോ, പോയി എന്താണെന്ന് വെച്ചാ ചെയ്യ. പോ ബാലു, നിക്ക്, ഒരു കാര്യം പറയാനുണ്ട്. ഇവളിൽ ഒരു കണ്ണ് വേണം. കാറിന്റെ വിവരം കിട്ടി. പോലീസിന്റെ ജോലി പോലീസ് ചെയ്തു. നീ ഇവിടെ നിക്ക്, ഞാൻ പോരാ. നീരജ്, നീരജ് ഒന്ന് നിക്ക്. നീരജ് അല്ലേ എന്റെ ഫ്രണ്ട്? നീരജ്,
അവൻ ഇപ്പൊ എന്റെ സഹായം ആവശ്യമുണ്ട്. എന്റെ സഹായം വേണ്ട, എന്റെ ഒറ്റയ്ക്കുള്ള സഹായം പോരെന്നാണോ? അവന് നിന്നെ കിഡ്നാപ്പ് ചെയ്ത ആളുകൾ എത്രക്കാരാണെന്ന് അറിയില്ല. എനിക്ക് നിന്റെ ജീവൻ അപകടത്തിലാക്കാൻ കഴിയില്ല. നിനക്കെന്നെ വിശ്വാസമില്ല നീരജ്. അവനീ വിശ്വാസത്തിന്റെ കാര്യമൊന്നും അല്ലിത്. നിങ്ങൾ പോലീസുകാരെ എനിക്ക് വിശ്വാസമല്ല, ഞാൻ തനിച്ച് പോയിക്കോളാം. അവനി ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നീ? ഇതാണ് ശരി അവനി. നീ എന്നിൽ വിശ്വാസം അർപ്പിച്ചേ പറ്റൂ. ഞാൻ അലിയെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരുന്നത് വരെ നീ ഇവിടെ തന്നെ നിന്ന് പറ്റും, മനസ്സിലായി നിനക്ക്? എനിക്ക് നിന്നെ തീർത്തും വിശ്വാസമില്ല നീരജ്. നീ എപ്പോഴും നിനക്ക് തോന്നിയത് പോലെ മാത്രമേ ചെയ്യൂ. നീരജ്, ഈ വിലം കഴിക്ക. നീരജ്, ഈ വിലം കഴിക്ക. നീരജ്, നിനക്കറിയണ്ടേ നീ എന്നെ തുറച്ചു നോക്കുമ്പോ എനിക്ക് എന്താ തോന്നുന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നത് നിനക്ക് എന്നിൽ ഒട്ടും തന്നെ വിശ്വാസം ഇല്ലെന്നാണ്. നിന്റെ മനസ്സിൽ ഞാനൊരു കള്ളിയല്ലേ? അതുകൊണ്ടല്ലേ എപ്പോഴും എന്നെ നിരീക്ഷിക്കുന്നതല്ലേ? നീ ഇന്നും എന്നെ ഒരു കള്ളിയായിട്ട് മാത്രമാ കാണുന്നത്. നിങ്ങളൊരു ഭർത്താവല്ല എ സി പി നീരജ് മേനോനെ പോലെ എന്നോടൊപ്പം കഴിയുന്നു. സ്വന്തം ഡ്യൂട്ടി മാത്രമേ നോക്കുന്നുള്ളൂ. ഒരു ഭാര്യയായ എന്നോട് നിങ്ങൾക്ക് ഒട്ടും തന്നെ വിശ്വാസമില്ല. നീരജ്, നീരജ് നിൽക്കാൻ, നീരജ്. നിന്നോട് പറഞ്ഞതല്ല അവളെ ശ്രദ്ധിക്കണമെന്ന്? ഇങ്ങനെയാണോ നീ ഡ്യൂട്ടി ചെയ്യുന്നത്? ഇനി ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തായിരിക്കും.